എല്ലാവർക്കും സ്കൂൾ വിശേഷത്തിലേക്ക് സ്വാഗതം. കൈറ്റിന്റെ നേതൃത്വത്തിൽ പ്രൈമറി അധ്യാപകർക്ക് വേണ്ടി നടത്തുന്ന ഐ സി ടി ട്രെയിനിങ്ങിലെ ഡേ ടുവിലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ആക്ടിവിറ്റി 2.2. ഈ ആക്ടിവിറ്റി സമഗ്രയിൽ നിന്നോ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ഡൗൺലോഡ് ലിങ്കിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് ഹോം ഫോൾഡറിലെ ഡൗൺലോഡ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ വന്നിരിക്കുന്ന സിപ്പ് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാക്റ്റായി വന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ആക്ടിവിറ്റി 2.2 ഇമേജ് സെർച്ച് .pdf എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇന്റർനെറ്റിൽ നിന്നും പഠന വിഭവങ്ങൾ ടെക്സ്റ്റ് രൂപത്തിലും ഇമേജ് രൂപത്തിലും സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നതാണ് ആക്ടിവിറ്റി 2.2 ചെയ്യാനുള്ളത്. 30 മിനിറ്റ് ആണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തെ പ്രവർത്തനം അസൈൻമെന്റ് ആണ്, പ്രവർത്തനം 2.2.1. ഈ പ്രവർത്തനത്തിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ മധ്യകാല ഇന്ത്യയിലെ ചില നിർമ്മിതികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും ശേഖരിച്ച് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനായി ഡൗൺലോഡ്സ് ഫോൾഡറിലെ ആക്ടിവിറ്റി 2.2 ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിലെ അസൈൻമെന്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. തുടർന്ന് സെർച്ച് ആക്ടിവിറ്റി 2.2.1 എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ വർക്ക്ഷീറ്റിൽ മധ്യകാല നിർമ്മിതികളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ അസൈൻമെന്റ്. അതിനായി ആപ്ലിക്കേഷൻസ്, ഇന്റർനെറ്റ്, ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പണായി വന്ന ഫയർഫോക്സിന്റെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് അഡ്രസ് ബാർ. അവിടെ wikipedia.org എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. അപ്പോൾ വിക്കിപീഡിയയുടെ ഈ പേജ് പ്രത്യക്ഷപ്പെടും. തുടർന്ന് താഴെ നൽകിയിരിക്കുന്ന സെർച്ച് ബോക്സിൽ ആദ്യത്തെ മധ്യകാല നിർമ്മിതിയായ താജ്മഹൽ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്താം. ഇപ്പോൾ താജ്മഹൽ എന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വന്നു കഴിഞ്ഞു. ഇതിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് മൗസിന്റെ ഇടത് ക്ലിക്ക് ഞെക്കി പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് മൗസിന്റെ റൈറ്റ് ക്ലിക്ക് അമർത്തി കോപ്പി ചെയ്യുക. അതിനുശേഷം മിനിമൈസ് ചെയ്ത് വെച്ച വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് താജ്മഹലിന്റെ താഴെ ഉചിതമായ ഭാഗത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിന്റെ റൈറ്റ് ക്ലിക്ക് അമർത്തുക. തുടർന്ന് പേസ്റ്റ് സ്പെഷ്യൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താജ്മഹലിനെ കുറിച്ച് നമ്മൾ കോപ്പി ചെയ്ത വിവരങ്ങളെല്ലാം ഇവിടെ പേസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും. അതുപോലെ രണ്ടാമത്തെ നിർമ്മിതിയാണ് ബൃഹദീശ്വര ടെമ്പിൾ. അത് സെർച്ച് ചെയ്യുന്നതിനായി മൗസിന്റെ ഇടത് ക്ലിക്ക് ഞെക്കി പിടിച്ചുകൊണ്ട് ആ ടൈറ്റില് സെലക്ട് ചെയ്യുക. തുടർന്ന് റൈറ്റ് ക്ലിക്ക് അമർത്തി കോപ്പി ചെയ്ത് മിനിമൈസ് ചെയ്ത് വെച്ച വിക്കിപീഡിയയുടെ ജാലകം തുറന്ന് അതിന്റെ ഏറ്റവും മുകളില് സെർച്ച് ബാറിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ അമർത്തി പേസ്റ്റ് ചെയ്യാം. തുടർന്ന് എന്റർ കീ അമർത്താം. അപ്പോൾ ആ ക്ഷേത്രത്തെ കുറിച്ചുള്ള വിവരണങ്ങളും ഇവിടെ ലഭ്യമാകും. ഈ വിവരണം മലയാളത്തിൽ കൂടി കോപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി മൗസ് പതിയെ സ്ക്രോള് ചെയ്യുക. അപ്പോൾ ഇടതുവശത്ത് ഏറ്റവും താഴ്ഭാഗത്തായി ലാംഗ്വേജസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ ഭാഷ മലയാളം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ പേജ് ഇംഗ്ലീഷ് ഫോർമാറ്റിൽ നിന്നും മാറി മലയാളത്തിലേക്ക് വരുന്നത് കാണാം. ഇനി നേരത്തെ കോപ്പി ചെയ്ത പോലെ തന്നെ മൗസിന്റെ ഇടത് ക്ലിക്ക് അമർത്തി പിടിച്ച് സെലക്ട് ചെയ്യുക. തുടർന്ന് റൈറ്റ് ക്ലിക്ക് അമർത്തി കോപ്പി ചെയ്യുക. വീണ്ടും മിനിമൈസ് ചെയ്ത വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്ത് ഉചിതമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അമർത്തി പേസ്റ്റ് സ്പെഷ്യൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ മറ്റുള്ളവയും വിക്കിപീഡിയയുടെ സഹായത്തോടുകൂടി സെർച്ച് ചെയ്ത് കണ്ടെത്തി കോപ്പി പേസ്റ്റ് ചെയ്യുക.
ഇത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ കോപ്പി പേസ്റ്റ് ചെയ്യാം. അടുത്തത് നാലാമത്തെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. പക്ഷേ സെർച്ച് ചെയ്യുന്നതിനായി അതിന്റെ ടൈറ്റില് അതിന്റെ പേര് എന്താണെന്ന് നൽകിയിട്ടില്ല. അതിനാൽ ചിത്രം ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആ ചിത്രത്തിൽ മൗസിന്റെ ഇടത് ക്ലിക്ക് അമർത്തുക, തുടർന്ന് റൈറ്റ് ബട്ടൺ അമർത്തി സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോൾഡർ തുറക്കുക. ഞാനിവിടെ ഡൗൺലോഡ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്തു. തുടർന്ന് സേവ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ തൊട്ടുമുകളിൽ കാണുന്ന ഓൾ ഫോർമാറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോള് ചെയ്യുക. തുടർന്ന് JPEG എന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഒരു പേര് നൽകി സേവ് ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തുക. സേവ് ചെയ്ത ആ ചിത്രം അവിടെ ഉണ്ടോ എന്ന് അറിയുന്നതിനായി ഡൗൺലോഡ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി ഈ ഇമേജ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി മോസില്ല ഫയർഫോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന്റെ അഡ്രസ് ബാറിൽ google.com എന്ന ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. അപ്പോൾ വരുന്ന വെബ്സൈറ്റിന്റെ വലതുവശത്ത് ഏറ്റവും മുകളിലായി ഇമേജസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഇമേജസ് എന്ന അടുത്ത ഒരു വെബ്സൈറ്റ് പ്രത്യക്ഷപ്പെടും. തുടർന്ന് ഗൂഗിൾ ഇമേജസ് എന്നെഴുതിയിരിക്കുന്നതിന്റെ തൊട്ട് താഴെയുള്ള സെർച്ച് ബാറിൽ ഒരു ക്യാമറ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ആൻ ഇമേജ് എന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബ്രൗസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിന്നും നമ്മൾ ഡൗൺലോഡ്സ് ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന ബട്ടൺ അമർത്താം. ഇപ്പോൾ ആ ചിത്രം അപ്ലോഡായി. ഗൂഗിളിന്റെ ഇമേജ് സെർച്ച് വഴി ആ ചിത്രം ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയുന്നതിനായി വലതുവശത്തുള്ള ചെറിയ ഒരു ബോക്സിൽ അതിന്റെ പേര് വിരൂപാക്ഷ ടെമ്പിൾ ഹംപി എന്ന് എഴുതി വന്നിരിക്കുന്നത് കാണാം. അത് പതിയെ താഴേക്ക് സ്ക്രോള് ചെയ്ത് കഴിയുമ്പോൾ വിക്കിപീഡിയ എന്ന് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിക്കിപീഡിയയിൽ നിന്നും ഈ ടെമ്പിളിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും. തുടർന്ന് അതിന്റെ ടൈറ്റില് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് വർക്ക്ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് കൊടുക്കുമ്പോൾ പേസ്റ്റ് സ്പെഷ്യൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന ക്രമത്തിൽ വേണം കൊടുക്കാൻ. തുടർന്ന് ലാംഗ്വേജസ് എന്നുള്ളത് മലയാളമാക്കി അതിനെക്കുറിച്ചുള്ള വിവരണം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. വീണ്ടും വർക്ക്ഷീറ്റിൽ കൊണ്ടുവന്ന് റൈറ്റ് ബട്ടൺ അമർത്തി പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്ത് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ വഴി പേസ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ സെർച്ച് ചെയ്ത് അടുത്തതും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. വിക്കിപീഡിയ ലഭ്യമല്ലാത്തവ മറ്റുള്ള വെബ്സൈറ്റിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. ഇതാണ് ആദ്യത്തെ അസൈൻമെന്റ്. ഇത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. അതിനായി ഫയൽ മെനുവിൽ നിന്നും സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഹോം ഫോൾഡറിലെ പ്രീ കോഴ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോൾഡർ തുറക്കാം. അതിനകത്ത് ഡേറ്റ് ടു ഫോൾഡർ ഓപ്പൺ ചെയ്ത് അസൈൻമെന്റ് 2.2.1 എന്ന പേര് നൽകി സേവ് ചെയ്യാം. അടുത്ത പ്രവർത്തനം 2.2.2, അതും ഒരു അസൈൻമെന്റ് ആണ്. ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ വൈവിധ്യങ്ങളുടെ ലോകം എന്ന പാഠഭാഗത്തിൽ ഉഷ്ണമരുഭൂമികളിൽ കാണപ്പെടുന്ന ജീവികൾ എന്ന ഭാഗം പഠിപ്പിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളാണ് ഈ അസൈൻമെന്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നതിനായി ആക്ടിവിറ്റി 2.2 ഫോൾഡർ ഓപ്പൺ ചെയ്ത് കോഴ്സ് മെറ്റീരിയൽ എന്ന ഫോൾഡർ തുറക്കാം. അവിടെ ഇമേജ് 1.png എന്ന ഫയലും ഇമേജ് 2.png എന്ന ഫയലും നൽകിയിട്ടുണ്ട്.
ഇനി നമുക്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യണം. അതിനായി അസൈൻമെന്റ് ഫോൾഡർ ഓപ്പൺ ചെയ്ത സെർച്ച് ആക്ടിവിറ്റി 2.2.2 എന്ന ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാം. ഇവിടെയും ആ ചിത്രം നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് ആ ചിത്രത്തിൽ കാണുന്ന രണ്ട് മൃഗങ്ങളുടെയും പേരുകളും അതിനെക്കുറിച്ചുള്ള വിവരണവുമാണ്. ഇതും ഇമേജ് സെർച്ച് വഴിയാണ് കണ്ടെത്തേണ്ടത്. അതിനായി മോസില്ല ഫയർഫോക്സ് ഓപ്പൺ ചെയ്യാം. തുടർന്ന് google.com എന്ന അഡ്രസ് ബാറിൽ സെർച്ച് ചെയ്ത് എന്റർ കീ അമർത്താം. അപ്പോൾ വരുന്ന വെബ്സൈറ്റിന്റെ മുകൾ ഭാഗത്തായി ഇമേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഗൂഗിൾ ഇമേജസ് എന്ന വെബ്സൈറ്റ് പ്രത്യക്ഷപ്പെടും. ആ വെബ്സൈറ്റിന്റെ സെർച്ച് ബാറിൽ കാണുന്ന ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന ചെറിയ വിൻഡോയിൽ നിന്നും അപ്ലോഡ് ആൻ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് കോഴ്സ് മെറ്റീരിയൽസ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് image1.png എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന ബട്ടണിൽ അമർത്താം. അപ്പോൾ ആ ചിത്രം അപ്ലോഡായി ഓട്ടോമാറ്റിക്കായി ഗൂഗിൾ ഇമേജസിൽ സെർച്ച് ചെയ്യും. ഫെനക് ഫോക്സ് എന്നതാണ് ഈ ചിത്രത്തിന്റെ പേര്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം വലതുവശത്ത് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി തൊട്ട് താഴെ നൽകിയിരിക്കുന്ന വിക്കിപീഡിയ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വിക്കിപീഡിയ ഒരു സ്വതന്ത്ര വിജ്ഞാന കോശമാണ്. അതുകൊണ്ടാണ് വിക്കിപീഡിയ ഇപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് ഫെനക് ഫോക്സ് എന്നുള്ള ടൈറ്റിൽ നെയിം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. അതിനുശേഷം മിനിമൈസ് ചെയ്ത വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്ത് നെയിം ഓഫ് ദി ആനിമൽ എന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് മൗസിന്റെ റൈറ്റ് ബട്ടൺ അമർത്തി പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള വിശദീകരണം മൗസിന്റെ ഇടത് ബട്ടൺ അമർത്തി സെലക്ട് ചെയ്യുക. തുടർന്ന് കോപ്പി ചെയ്ത് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്ത് നോട്ട് എന്നെഴുതിയിരിക്കുന്നതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ആദ്യത്തെ ചിത്രത്തിൻ്റെ പേരും വിശദീകരണവും നമ്മൾ കണ്ടെത്തി. ഇതേപോലെ അടുത്ത ചിത്രവും സെർച്ച് ചെയ്യാം. അതിനായി ഗൂഗിൾ ഇമേജസ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ വരുന്ന സെർച്ച് ബോക്സിലെ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ആൻ ഇമേജ് എന്ന ഓപ്ഷൻ വഴി ബ്രൗസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് കോഴ്സ് മെറ്റീരിയൽസ് ഫോൾഡറിലെ image2.png എന്ന ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്നതിൽ അമർത്തുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അപ്ലോഡായി അവിടെ വന്നിരിക്കുന്നത് കാണാം. പോസിബിൾ റിലേറ്റഡ് സെർച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെസേർട്ട് കോട്ടൺ ടെയിൽ എന്ന മൊയലാണ് അത്. അതിൻ്റെ വിശദീകരണം കാണുന്നതിനായി ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വിക്കിപീഡിയ പേജ് ഓപ്പണായി വരുന്നത് കാണാം. അവിടെ നിന്നും അതിൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്ത് വർക്ക്ഷീറ്റിൽ പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള നോട്ടും മൗസിൻ്റെ ഇടത് ബട്ടൺ അമർത്തി സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് വർക്ക്ഷീറ്റിൽ പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഓപ്ഷൻ വഴി പേസ്റ്റ് ചെയ്യുക. ഇത്രയുമാണ് രണ്ടാമത്തെ അസൈൻമെന്റ്. ഇനി നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. അതിനായി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ അമർത്താം. അപ്പോൾ വരുന്ന വിൻഡോയിൽ പ്രീ കോഴ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിന്റെ അകത്തെ ഡേറ്റ് ടു ഫോൾഡർ തുറക്കാം. തുടർന്ന് അസൈൻമെന്റ് 2.2.2 എന്ന പേര് നൽകി സേവ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്ത ഈ രണ്ട് അസൈൻമെന്റും സേവ് ആയോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഹോം ഫോൾഡറിലെ പ്രീ കോഴ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോൾഡർ ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയുമാണ് ഡേ ടുവിലെ ആക്ടിവിറ്റി 2.2 ചെയ്യാനുള്ളത്. ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.